ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ഫിബിനം ജോൺ എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇത് കണ്ടേ നമ്മുടെ വെസ്റ്റ് ഇന്ത്യൻ ചെറിയാട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കായൊക്കെ പിടിച്ച് നിൽക്കുകയാണ് തെയ്യൊരു കൊല കണ്ടോ നല്ല കായും പിടിച്ച് അത്യാവശ്യം പഴുത്തൊക്കെ നിൽക്കണം കേട്ടോ പഴുത്ത് നിൽക്കുകയാണ് അപ്പം നമ്മളിന്ന് ഈ പഴുത്ത നമ്മുടെ വെസ്റ്റ് ഇന്ത്യൻ ചെറികളെല്ലാം നമ്മളൊന്ന് പറിച്ചെടുക്കാവേ അപ്പോൾ ഈ പഴുത്ത വെസ്റ്റ് ഇന്ത്യൻ ചെറികളെല്ലാം നമ്മൾ പറിച്ചെടുത്തിട്ട് ഇതെങ്ങനെയാണ് മെത്തേഡ് ഉണ്ട് ആ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം അതിൽ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം നമ്മുടെ ഈ പഴുത്തതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ പഴുത്ത കുറച്ച് വെസ്റ്റ് ഇന്ത്യൻ ചെറി ഇതുപോലെ പറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ ഈ ഒരു വെസ്റ്റ് ഇന്ത്യൻ ചെറിയു വെസ്റ്റ് ഇന്ത്യൻ ചെറി അതുപോലെ തന്നെ ആപ്പിൾ ചെറി എന്ന പേരിലൊക്കെ അറിയപ്പെടും കാരണം ഈ ആപ്പിൾ എന്ന് അറിയപ്പെടാൻ കാരണം ഇതിൻ്റെ ഏകദേശം ഷേപ്പ് കാര്യങ്ങളെല്ലാം ആപ്പിളിനോട് സാമ്യമുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആപ്പിൾ ചെറി വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന പേരിലേക്കാണ് ഇത് അറിയപ്പെടുന്നത് ഇനിയിപ്പം നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്നെടുത്തേക്കാം ഇതേ അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ വെച്ചറികളെല്ലാം നല്ല രീതിക്ക് തന്നെ കഴുകി നമ്മളിത് വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമുക്ക് ഇതിൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു കപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഈ കപ്പിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മുളക് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ വെസ്റ്റ് ഇന്ത്യൻ ചെറി ഇതിലേക്ക് നമുക്ക് മൊത്തം ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കപ്പിലേക്ക് ഫൈനലി നമ്മുടെ വെസ്റ്റ് ഇന്ത്യൻ ചെറിയ മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ ഒരു സോസർ ഉപയോഗിച്ച് അതിൻ്റെ വായുഭാഗം ഇതുപോലെ അടച്ച് വെച്ച് നല്ല രീതിയിൽ ഇതുപോലെ കുലുക്കാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുലുക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ഉപ്പു കൊണ്ട് അതിൻ്റെ വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ മുകളിൽ അതിൻ്റെ തൊലിഭാഗം പൊട്ടി അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും മുളുമൊക്കെ പിടിക്കുകയും പിടിച്ച് അത് കഴിക്കാൻ ഭയങ്കരമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ നന്നായിട്ട് ചതഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും വിശൻചെറി അതെ അപ്പോൾ കുലിക്കെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ കിട്ടി ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ സോസത്തിലേക്ക് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തു ഇട്ട് ചിലതൊക്കെ നല്ല പഴുത്തൊക്കെ പൊട്ടിയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ ഈ കുലിക്ക് പൊട്ടിച്ചിട്ട് പൊട്ടിയിട്ട് വയ്ക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ സംഭവം അട്ടിപ്പോളിയാണ് അതേ അപ്പോൾ നമ്മുടെ ഉപ്പും മുളകും കൂടിയിട്ടിട്ട് ഇങ്ങനെ അടിച്ച് ഇതൊക്കെ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടോ നല്ല ചതഞ്ഞ് ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ പിടിച്ചു നമുക്ക് കഴിച്ചു നോക്കാവേ ഉം അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പൊ ഉം ഉപ്പും മുളകും അതിനിടയിൽ മധുരവും പുളിയും ലോൺ വന്ന് അടിപൊളി ടേസ്റ്റ് ആട്ടാണ് അപ്പോൾ വെസ്റ്റ് ഇന്ത്യൻ ചെയ്ത ഉള്ളവരെ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ദൈനം ഈ വീഡിയോ ഷൂട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീട്ടും മറ്റു വീഡിയോ ഒക്കെ അതുവരെയ്ക്കും ബൈ